എന്ന നാടിന്റെ ഇവിടുത്തെ ജനതയുടെ ഇവിടുത്തെ മനുഷ്യ വംശത്തിന്റെ ഒക്കെ പ്രത്യേകതയാണ്. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിലുള്ള ഉത്സവങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് രാജ്യങ്ങളിലുള്ള ഉത്സവങ്ങൾ, ഈ നോർഡിക് കൺട്രീസിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഓറഞ്ച് ഫെസ്റ്റിവൽ, പംപ്കിൻ ഫെസ്റ്റിവൽ, ബീച്ച് ഫെസ്റ്റിവൽ എന്നിങ്ങനെ നിറങ്ങളുടെയും പഴങ്ങളുടെയും ഒക്കെ പേരിൽ ഉത്സവങ്ങൾ. എല്ലാ ഉത്സവങ്ങളും ലോകത്തിൽ എവിടെയുമുള്ള ഉത്സവങ്ങൾ വിജയിക്കുന്നവന്റെ ആഹ്ലാദം, വിജയത്തിന്റെ കൊടിയടയാളമാണ്. ദൈവം വിജയിച്ചതിന് ഉത്സവങ്ങൾ ഒരുപാട്, രാജാവ് വിജയിച്ചതിന്റെ ഓർമ്മയ്ക്ക് ഉത്സവങ്ങൾ, ഗോത്രവർഗം വിജയിച്ചതിന്റെ ഓർമ്മയ്ക്ക് ഉത്സവങ്ങൾ, ലക്സംബർഗിൽ പ്രമേയം വിജയിച്ചതിന് ഒരു പിൻ ഫെസ്റ്റിവൽ. ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു നാട്ടിൽ, ഒരേ ഒരു ജനതയിൽ, ഒരേ ഒരു സമൂഹത്തിന് മാത്രമാണ് തോറ്റുപോയവന്റെ തിരിച്ചുവരവ് ഉത്സവമാകുന്നത്. ആര് ചവിട്ടിത്തട്ടിലും ഇരുളിൻ പാതാളത്തിൽ ഒരിക്കലും ഏതോ പൂർവസ്മരണയിൽ അപാദത്തിൻ ലോകത്തെത്തും മാനവ ഹൃദയമെന്ന് കവി പാടിയതുപോലെ, ആര് ചവിട്ടിത്താഴ്ത്തിയാലും ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ പാദത്തെയല്ല, മറിച്ച് പാതാളത്തിൽ നിന്ന് മടങ്ങി വരുന്ന പരാജിതന്റെ തിരിച്ചുവരവിനെ, അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ദേശീയോത്സവമായി കാണുന്ന, തോറ്റുപോയവന്റെ തിരിച്ചുവരവ് ഉത്സവത്തിന്റെ കൊടിയടയാളമായി കാണുന്ന ആ ജനത, ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികളാണെന്നും ആ ഉത്സവം ഓണമാണെന്നും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഷയ്ക്കുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രത്യേകത, വീണുപോകുന്നവന്റെ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന ഇടശ്ശേരി കവിതയുടെ കരുത്ത് ഈ സമൂഹത്തിന് സമ്മാനിക്കുന്ന ഒരു ഭാഷാ സംസ്കൃതി കൂടിയാണ് മലയാളം.